അപ്പോൾ തന്നെ അതിന്റെ ഇടയിൽ ചിന്താശേഷിയുള്ള ഒരു കൂട്ടം പേരുണ്ടായിരുന്നു. അവർ മറ്റൊരഭിപ്രായത്തിലെത്തി അവർ ചോദിച്ചു, ഗലീല കടപ്പുറത്ത് പാർത്തിരുന്ന ഈ സാധാരണക്കാരായ മനുഷ്യർ എങ്ങനെയാണ് നമ്മുടെ ഭാഷയിൽ ഈ വൻകാര്യങ്ങളെയൊക്കെ സംസാരിക്കുന്നത്? അവരുടെ ഇടയിൽ തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ടായി. പത്രോസ് ശേഷം 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്നിട്ട് ഒന്നാമത്തെ പ്രസംഗം പത്രോസ് അങ്ങോട്ട് നടത്തി. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് പറഞ്ഞത്? പ്രിയമുള്ളവരെ, നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ പുതുവീഞ്ഞു കുടിച്ചവരല്ല. നിങ്ങൾ ക്രൂശിൽ തറച്ചു കൊന്ന യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഇത് യാദർശികമായി നടന്നൊരു സംഭവമല്ല. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരാമെന്ന് പ്രവാചകനായ യോവേൽ അരുളി ചെയ്തതിന്റെ നിവൃത്തിയാണിത്. ഇതൊരു സാധാരണ സംഭവമോ പുതുവീഞ്ഞു കുടിച്ചിട്ട് എന്തെങ്കിലും പറയുകയോ ചെയ്യുന്ന അനുഭവം അല്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇത് ഞങ്ങൾക്ക് സമാധാനത്തെ നൽകിത്തരുന്നതാണെന്ന് അപ്പോസ്തലനായ പത്രോസ് ശക്തിയുക്തം പ്രസ്താവിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, സമാധാനം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ പ്രസാദം ഏറ്റുകൊള്ളുവാൻ ഉള്ള മാർഗമെന്ത്? ഇതാ ഞാൻ പ്രസാദിക്കുന്ന എന്റെ ദാസൻ, എന്റെ ആത്മാവിനെ ഞാൻ അവന്റെ മേൽ വയ്ക്കുന്നു. ദൈവം ഒരുവനിൽ പ്രസാദിക്കുവാൻ അനിശ്ചിച്ചാൽ ദൈവം തന്റെ ആത്മാവിനെ അവരുടെ മേൽ വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് അഭിഷേകം പ്രാപിക്കാൻ കഴിയാത്തത് കൊണ്ട് വളരെ വിഷമമാണ്. എന്തുകൊണ്ടൊക്കെയോ അഭിഷേകം പ്രാപിക്കാതെ ഇരിക്കുന്നു. പത്രോസ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ശരിയായി മാനസാന്തരപ്പെടണം. ജീവിതത്തിൽ ശരിയായ ഒരു വിശുദ്ധീകരണം ഉണ്ടാകണം എങ്കിലേ ദൈവത്തിന്റെ പ്രസാദം നമുക്ക് വാങ്ങുവാൻ കഴിയുകയുള്ളൂ. പലരും ശുദ്ധീകരണത്തിനായിട്ട് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കും. എന്നാൽ ശരിയായ ഒരു വിശുദ്ധീകരണം പലരിലും ഉണ്ടാകാറില്ല. നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒരു ശരിയായ വിശുദ്ധീകരണം ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ബഹുമാനപ്പെട്ട സെൻട്രപ്പജൻ മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ സഭയിലിരിക്കുമ്പോൾ, അന്ന് ഞാനൊരു കൊച്ചു പയ്യനാണ്, ദൈവത്തിന് സ്തോത്രം, വളരെ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് 10 വയസ്സിൽ താഴെയുള്ളെന്ന് തോന്നുന്ന ആ സമയത്ത് അന്ന് അദ്ദേഹം പ്രസംഗിച്ചു ഒരു വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ അങ്ങനെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പെട്ടിയുടെ പിള്ളമുറി വരെയും പോയി പരിശോധിക്കണം. ഞാൻ അന്നേ എന്റെ മനസ്സിൽ ആ വാക്കുകൾ സംഗ്രഹിക്കുമായിരുന്നു. ശരിയാണ്, ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ ഹൃദയത്തിന്റെ ഏറ്റവും അന്തർഭാഗം വരെ ഒന്ന് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കണം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പലരും പുറമേ ഒന്ന് കഴുകിയിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇല്ല പ്രിയമുള്ളവരെ, അത് സാധ്യമല്ല. നമ്മുടെ ഹൃദയാന്തർഭാഗം കഴുകപ്പെടണം. എന്താ ദൈവത്തിന്റെ വചനം പറയുന്നത്? അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്? ഈ വാഗ്ദത്തത്തെ പ്രാപിക്കുവാൻ, ഇത് മുഖാന്തരം ദൈവം നമ്മിൽ പ്രസാദിക്കുവാൻ, നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ട് നാം ദൈവസന്നിധിയിൽ നമ്മെ താഴ്ത്തിയേൽപ്പിച്ചാൽ ദൈവം തന്റെ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ പകർന്ന് നിത്യമായ സമാധാനത്തെ നമുക്ക് നൽകിത്തരും. വീണ്ടും ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ, ദൈവസന്നിധിയിൽ ഒരുവന് സന്തോഷം സമാധാനം പ്രാപിക്കുവാൻ തക്കവണ്ണം എങ്ങനെ ദൈവത്തെ അവനെ പ്രസാദിപ്പിക്കാം? ദൈവത്തിന് സ്തോത്രം. 69 സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 69 സങ്കീർത്തനം, അതിന്റെ 30, 30, 31 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പും ഉള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പാട്ടോടെ ദൈവത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. ഇത് ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമാണെന്ന് ആ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ദൈവം ഒരുവനിൽ പ്രസാദിക്കുവാൻ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആർക്കാണ് ഇതിന് കഴിയുന്നത്? എല്ലാവരെ കൊണ്ടും സാധ്യമല്ല. നമ്മുടെ ദൈവത്തെ പറ്റി നാം വായിച്ചാൽ അവൻ സകല പുകഴ്ചയ്ക്കും സ്തുതികൾക്കും യോഗ്യൻ. അവൻ സ്തുതികളുടെ മേൽ അധിവസിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും ദൈവത്തെ സ്തുതിപ്പാൻ സാധ്യമല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ആരാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? ആർക്കാണിത് ഉചിതം? ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്, സ്തുതിക്കുന്നത് നേരുള്ളവർക്കാണ് ഉചിതം. എല്ലാവരെ കൊണ്ടും ദൈവത്തെ സ്തുതിപ്പാൻ സാധ്യമല്ല. ജീവിതത്തിൽ നേരുള്ളവർക്ക്, അവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിപ്പാൻ സാധിക്കുകയുള്ളൂ. അത് ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമാണ്. ആരാണ് നേരായി നടക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്ന് ദൈവകൽപ്പനകളെ ഒന്നൊന്നായിട്ട് അനുസരിച്ച് വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ
ദൈവത്തിന്റെ ആത്മാവ് അവനെ ശരിയായ നിലയിൽ നടത്തും, അവനെ നേർനിലത്തിൽ നടത്തും, നല്ല നിലത്തിൽ അവനെ നടത്തുമ്പോൾ അവന് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ സാധ്യമല്ല. ദൈവത്തെ സ്തുതിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായ ദൈവമക്കളെ, നമ്മെ ദൈവം വിളിച്ചത് അതിനുവേണ്ടിയാണ്. നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ ആക്കി നേർനിലത്തിൽ നമ്മെ നടത്തുന്നത് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ്. എത്ര പേർക്ക് ദൈവത്തെ ഹൃദയംഗമായി സ്തുതിപ്പാൻ കഴിയുന്നുണ്ട്? പെന്തിക്കോസുകാരുടെ ആരാധനകളിൽ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ആരാധനയിൽ, അവരുച്ചത്തിൽ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്ന സന്ദർഭത്തിൽ പലരും അവരെ പരിഹസിക്കാറുണ്ട്. ഒരിക്കൽ ഇംഗ്ലണ്ടിൽ നടന്നൊരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു. ഒരു ആംഗ്ലിക്കൻ സഭയിലേക്ക് ഒരു വലിയ ബിസിനസ്സുകാരൻ ആരാധനയ്ക്ക് അയച്ചെന്നു. വളരെ ശാന്തമായ നിലയിൽ തന്റെ ബിസിനസിന്റെ പ്രാരാബ്ധമൊക്കെ മാറ്റിവെച്ചിട്ട് ശാന്തമായ ഒരു ആരാധന കൂടുവാൻ ആംഗ്ലിക്കൻ സഭയിലേക്ക് ചെന്നു. അന്ന് ഭാഗ്യവശാൽ ആരാധന കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ബിഷപ്പും ഒരു അച്ഛനുമായിരുന്നു. ഇവർ രണ്ടുപേരും ദൈവത്തിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരും അഭിഷേകം പ്രാപിച്ചവരുമായിരുന്നു. അവർ ആരാധന മുൻപോട്ട് നടത്തി. അല്പം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആരാധന സ്ഥലത്ത് പ്രവർത്തിക്കുവാൻ തുടങ്ങി. എല്ലാവരും ആത്മാവിൽ നിറയുന്നു, എല്ലാവരും അന്യഭാഷ പറയുന്നു. വലിയ സന്തോഷം, വലിയ ഒച്ചത്തിൽ അവർ ആർത്തു വിളിച്ച് ദൈവത്തെ സ്തുതിച്ചു. ആരാധനയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ബിസിനസ്സുകാരനായ ധനികനായ മനുഷ്യൻ ഈ ബിഷോപ്പിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു പോലും, ബിഷോപ്പേ, ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ശാന്തമായിട്ട് ദൈവത്തെ ആരാധിപ്പാൻ വന്നതാണ്, നിങ്ങളുടെ സഭയൊക്കെ ഇങ്ങനെ മാറിപ്പോയല്ലോ, എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? ആ ബിഷപ്പ് സ്നേഹത്തോടെ ആ സ്നേഹിതന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, വളരെ ശാന്തമായ ആരാധനയുള്ള സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആളുകളുടെ തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ ഈ സ്നേഹിതരെയും കൂട്ടിയിട്ട് ഈ പള്ളിയുടെ പിൻപിലുള്ള സെമിത്തേരിയിലേക്ക് ഈ ബിഷപ്പ് പോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, സഹോദര, ഇവിടെ ശാന്തമാണ്, ഇവിടെ നല്ല സമാധാനമാണ്, ഇവിടെ ഒച്ചയില്ല, ഇവിടെ ശബ്ദമില്ല, ഇവിടെ ഇരുന്ന് ആരാധിച്ചാൽ നല്ല സ്വസ്ഥതയോടെ ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാ കാര്യം പിടികിട്ടിയത്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, യേശു ക്രിസ്തുവിന്റെ ജീവൻ പ്രാപിച്ചവർ, അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ശബ്ദമുണ്ടാകും. ഇസ്രായേലിന്റെ പ്രവാചകനായിരുന്ന ബിലെയാം ബാലാക്ക് എന്ന രാജാവിന്റെ വാക്ക് കേട്ട് ഇസ്രായേൽ നിരകളെ ശപിക്കുവാനായിട്ട് അവൻ ഉയർന്നൊരു പാറക്കെട്ടിൽ കയറി നിന്ന് ഇസ്രായേൽ പാളയങ്ങളെ നോക്കിയിട്ട് അവരിങ്ങനെ പറഞ്ഞു, ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗ്രഹിക്കാം? അതേ യാക്കോബിന്റെ ധൂളിയെ ആർക്കെണ്ണാം? രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ മധ്യേ ഒരു രാജകോലാഹലമുണ്ട്. അവർ ദൈവത്തെ സ്തുതിക്കും. എന്നാൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടരെ പറ്റി ബൈബിൾ പറയുന്നു. ആരാണവർ? മരിച്ചവരും മൗനതയിലിറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്ന് മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കും. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി സക്തിയോടുകൂടി ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. നാമോ ഇന്ന് മുതൽ എന്നേക്കും നമ്മുടെ ദൈവത്തെ സ്തുതിക്കും. ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തിന് പ്രസാദമാണ്. ഒരുവൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമാണ്. മനുഷ്യൻ പുറമെ അർപ്പിക്കുന്ന കൊമ്പും കുളമ്പുമുള്ള ഒരു കാളയെ കൊണ്ട് യാഗം കഴിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ആകയാൽ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ വന്ന ദൈവമക്കളെ, നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മടങ്ങിപ്പോകാം. അത് ദൈവത്തിന് പ്രസാദമാണ്. ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. ആകയാൽ സ്തുതിയുടെ ശബ്ദം നമ്മുടെ അധരങ്ങളിൽ മുഴങ്ങട്ടെ. സ്തുതിയാൽ എല്ലാ അന്ധകാരങ്ങളും മാറ്റപ്പെടും. അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ ബന്ധനത്തിലായിരിക്കുമ്പോൾ, ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട്, കൈകാലുകൾ ആമത്തിലിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ സഹായത്തിന്റെ കരങ്ങൾ അടഞ്ഞുകിടക്കുമ്പോൾ, അതേ ദൈവഭക്തന്മാർ അവരുടെ കരങ്ങളിൽ ബന്ധിക്കപ്പെട്ട ചങ്ങലകൾ ചേർത്തടിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു. അതിന്റെ അടിസ്ഥാനങ്ങൾ തുറന്നുപോയി, അടിസ്ഥാനങ്ങൾ ഇളകിപ്പോയി. ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കും. ഏതെങ്കിലും ബന്ധനങ്ങൾ സ്നേഹിത സഹോദര നിന്റെ ജീവിതത്തിൽ നിന്നെ അലട്ടുന്നുവോ, ഇന്ന് രാത്രിയിൽ വാതുറന്ന് ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാമോ? സ്തുതികളിൽ വസിക്കുന്ന ദൈവത്തെ നിന്റെ അധരങ്ങൾ തുറന്ന് സ്തുതിക്കാമോ? ഇന്ന് രാത്രിയിൽ വിടുതൽ അനുഭവിപ്പാൻ കഴിയും, സൗഖ്യം പ്രാപിപ്പാൻ കഴിയും, സകല ബന്ധനങ്ങളും അഴിഞ്ഞു വീഴുന്ന രാത്രിയായി തീരും. എത്ര പേരത് വിശ്വസിക്കുന്നു? അതെ, അത് ദൈവത്തിന് പ്രസാദമാണ്. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മിൽ പ്രസാദിക്കുവാനും അത് നിമിത്തം ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വരുവാനും അത് നമുക്ക് മുഖാന്തരമായി തീരട്ടെ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം ചേർന്ന് ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ, ദൈവശക്തി അവരുടെ മധ്യെ വ്യാപരിക്കപ്പെടുമ്പോൾ അവർക്ക് സമാധാനം ഉണ്ടാകുന്നു. എന്താണ് നാം പ്രാരംഭത്തിൽ വായിച്ച വാക്യത്തിൽ കേട്ടത്? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷം. ഒരിക്കൽ കൂടെ ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. ധാന്യവും വീഞ്ഞും
പ്രാർത്ഥിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ അധികം സന്തോഷം എനിക്ക് നൽകി. രാത്രിയിൽ ആരെങ്കിലും സന്തോഷമില്ലാതെ ഇരിക്കുന്നെങ്കിൽ സന്തോഷത്തിനുള്ള മാർഗം കർത്താവ് നിങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ്. ആരെങ്കിലും സമാധാനമില്ലാതിരിക്കുന്നെങ്കിൽ സമാധാനത്തിനുള്ളൊരു വഴി ദൈവത്തിനായ ക്രിസ്തു മുഖാന്തരം ഈ രാത്രിയിൽ നമ്മുടെ മുൻപാകെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. സമാധാനമില്ലാത്ത സ്നേഹിത, മദ്യപാന നിമിത്തം, ദുർനടപ്പ് നിമിത്തം, തെറ്റായ ജീവിത രീതികൾ നിമിത്തം സമാധാനം നിന്നെ വിട്ടുപോയോ? നിന്റെ കുടുംബത്തെ വിട്ടുപോയോ? ഇന്ന് രാത്രിയിൽ നിനക്ക് നിത്യമായൊരു സമാധാനം തരുവാൻ കഴിയുന്ന ദൈവപുത്രനായ ക്രിസ്തു ഈ രാത്രിയിൽ നമ്മുടെ മധ്യമുണ്ട്. ഞാൻ നിർഭയനായി വസിക്കും, സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയനായി വസിക്കുമാറാക്കിയത്. എത്ര പേരത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം തങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തിയാട്ടെ. കഴിവുള്ളിടത്തോളം ദൈവമക്കളൊന്നും മുഴങ്കാലുകളെ വടക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവശക്തി ഈ രാത്രിയിൽ ഈ മീറ്റിംഗിന്റെ അവസാന സമയത്ത് നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് തമ്മിൽ നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നെങ്കിൽ, സ്വാതന്ത്ര്യം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ചു പോകാം. ആരാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? ആർക്കാണ് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നത്? നേരുള്ളവർ ദൈവത്തെ സ്തുതിക്കും. ആരാണ് നേരോടെ നടക്കുന്നത്? ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിച്ചു. ദൈവകൽപ്പനയായ സ്നാനം നാം ഏറ്റുകൊള്ളുന്നെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ കർത്താവ് നമ്മിൽ വിശ്വസിക്കുകയാണ്, നമ്മിൽ പ്രസാദിക്കുകയാണ്. അത് മുഖാന്തരമുള്ള സമാധാനത്തെ നമുക്ക് അനുഭവിക്കാം. ഏറ്റുവൊടുവിൽ നാം ചിന്തിച്ചത് ദൈവത്തെ സ്തുതിച്ചാൽ ദിവ്യ സമാധാനം നമുക്കുണ്ടാകും. ദൈവത്തെ സ്തുതിക്കുന്ന അധരങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് സമാധാനം പ്രാപിക്കാം, സ്വസ്ഥത പ്രാപിക്കാം. ഇന്ന് നാം ഈ ലോകത്തില് കർത്താവിനെ ആത്മാവിന്റെ കണ്ണുകൾ കണ്ടുകൊണ്ട്, ആത്മാവിന്റെ കണ്ണുകളാൽ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ഇനി ഒരിക്കൽ കർത്താവിനെ നാം മുഖാമുഖമായി കണ്ട് ആരാധിക്കുവാൻ പോവുകയാണ്. അതിനുള്ള സമയം ഏറ്റവും അടുത്തുപോയി. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകാറായി. ദൈവ ഇഷ്ടം ചെയ്യുന്നവർ എന്നേക്കും ജീവിക്കാറായി. ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ്, താൽക്കാലികമായ ക്ഷണഭങ്കുരമായ ജീവിതം കഴിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ദൈവഭക്തന്മാർ യാത്ര ചെയ്യാറായി. ഈ ലോകം ഈ നിലയിൽ മാറ്റപ്പെടാൻ പോകുക, വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ പോകുക, കാഹള ശബ്ദം മുഴങ്ങി കേൾക്കുവാൻ പോകുകയാണ്. ഇതൊരു അന്ത്യകാലം, ഒരു അവസാന സമയം. ഹല്ലേലൂയ! എത്ര പേർ വാതുർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ കാരാഗ്രഹങ്ങൾ തുറക്കപ്പെടട്ടെ. ഈ ഉറവയ്ക്കൽ ദേശത്തിന്റെ കാരാഗ്രഹം തുറക്കപ്പെടട്ടെ. ദൈവമക്കളുടെ ആത്മീയ ആരാധനയിൽ സാത്താന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴട്ടെ. ഹല്ലേലൂയ! എല്ലാവരും തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താട്ട് ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ! ഹല്ലേലൂയ! ദൈവമക്കളെ, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. അതിന്റെ അടിസ്ഥാനങ്ങളെല്ലാം ഇളകിപ്പോകും. കൈമേലുന്നതും കാൽമേലുന്നതും ചെങ്ങലകളെല്ലാം തകർന്നു വീഴുവാനിടയായി തീരും. ഹല്ലേലൂയ! സ്തുതിക്കുന്ന ദൈവമക്കൾ എവിടെയുണ്ടോ അവിടെ ദൈവ ശക്തി വ്യാപരിക്കപ്പെടും. ഹല്ലേലൂയ! 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 ആമേൻ! ഹല്ലേലൂയ! സമാധാനമുള്ളൊരു ഹൃദയം എന്റെ കർത്താവ് നിനക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. സ്വസ്ഥതയുള്ളൊരു ഹൃദയം, സന്തോഷമുള്ളൊരു ജീവിതം ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? കർത്താവ് വരാറായി, വിശുദ്ധന്മാർ പറന്നു പോകാറായി ഇവിടെന്ന്. ഹല്ലേലൂയ! ദൈവമക്കളെ പ്രത്യാശ വർദ്ധിക്കട്ടെ, ആധാരങ്ങളെ തുറന്നാട്ടെ, വായും പൂട്ടിയിരിക്കാതെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഈ രാത്രിയിൽ നിരാശയോടെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന നല്ല ദൈവപുത്രൻ നമ്മുടെ മധ്യയുണ്ട്. വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ! 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 ചില ഭാരങ്ങളോടുകൂടെ ദുഃഖത്താൽ ഇവിടെ വന്നിരിക്കുന്ന ചിലരെങ്കിലും ഇവിടെ ഉണ്ടായെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. സഹോദര സഹോദരി, ദൂരെ നിന്ന് ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന സ്നേഹിത, നിനക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ ക്രമീകരിക്കപ്പെട്ടത്. ഹല്ലേലൂയ! നീ അത് വിശ്വസിക്കുന്നുവോ? ദൈവ മഹത്വം നിന്നിൽ വെളിപ്പെടട്ടെ. ആമേൻ! ഹല്ലേലൂയ! 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 അബ്രഹാമിന്റെ ഭവനത്തില് ഒരു ദാസി ഉണ്ടായിരുന്നു. ഒരു ദിവസം ദൈവം പറഞ്ഞു, ദാസിയെ പുറത്താക്കുക, അവന്റെ അവളുടെ മകനെ പുറത്താക്കുക. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് ഒരു തുരുത്തി വെള്ളവും ഒരപ്പവും കൊടുത്തിട്ട് ദാസിയെ മകനെയും പുറത്താക്കി. അവൾ കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മരുഭൂമിയിലേക്ക് പോയി. ആ യജമാനൻ കൊടുത്ത എല്ലാം ആ കുഞ്ഞിന് കൊടുത്തു. ആ യജമാനൻ കൊടുത്തതെല്ലാം തീർന്നു പോയി. കുട്ടി മരിക്കാൻ തുടങ്ങിയാണ്. അവളെ കുട്ടിയെ ഒരു കുറുങ്കാട്ടിലിട്ടിട്ട് ഇവരൊരു അമ്പിൻപാട് ദൂരം പോയി മാറി നിന്ന് കരഞ്ഞു. എന്താണ് അവളുടെ കരച്ചിൽ? അയ്യോ, എനിക്ക്
എനിക്ക് വയ്യ, എന്റെ കുഞ്ഞിന്റെ മരണം കാണുവാൻ എനിക്ക് വയ്യ. നിരാശപ്പെട്ട ജീവിതത്തോടെ നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ട് ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഹാലലുയ്യ ഈ രാത്രിയിൽ നമ്മുടെ മധ്യമുണ്ട്. ഹാലലുയ്യ ഹാഗാറിന് വേണ്ടി കരുതിയ ഒരു ദൈവം, ഹാഗാറിന്റെ ദൈവം ഹാഗാറിനെ വിളിച്ചു, ഹാഗാറേ നിനക്കെന്ത്, നീ നോക്ക് കുട്ടിയുടെ അടുക്കൽ ചെല്ല്, അതിനെ താങ്ങിയെടുത്താട്ടെ. ദൈവം അവൾക്ക് വേണ്ടി ഒരു നീരുറവ തുറന്നു. ഇന്ന് രാത്രിയില് ഈ ഉറവയ്ക്കൽ ദേശത്തിന്റെ രക്ഷയ്ക്കായി ഇവിടെ ഒരു നീരുറവ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇസ്രായേൽ ജനം മുൻപോട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ അവരുടെ മുൻപിൽ ഒരു വലിയ തടസ്സം, എരിഹോ മതിൽ തല ഉയർത്തി നിൽക്കുകയാ. എന്താ അവർ ചെയ്തത്? യോശുവയുടെ നേതൃത്വത്തിൽ ദൈവജനം ദൈവത്തെ സ്തുതിച്ചു. അവർ ആർപ്പിട്ടപ്പോൾ മതിൽ താഴേക്ക് വീണു. ഇന്ന് രാത്രിയിൽ മുൻപിൽ കെട്ടപ്പെട്ട മതിലുകൾ ഇടി വീഴാൻ പോവുകയാണ്. ഹാലലുയ്യ. രോഗം, പാപം, ശത്രു ഭീതി എല്ലാം തകർന്നു വീഴാൻ പോവുകയാണ്. ഹാലലുയ്യ. ആമേൻ, ആമേൻ, ഹാലലുയ്യ. എല്ലാവരും അത് വിശ്വസിച്ചാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമക്കളുടെ നാവിൽ നിന്ന് സ്തുതിയുടെ ശബ്ദം ഉയർന്നു കേൾക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തുതി ഉയരങ്ങളിൽ ഉയരട്ടെ, സ്തുതിയാലുള്ളവ ഉണർന്നിടട്ടെ. ആമേൻ. സ്തുതി ഉയരങ്ങളിൽ ഉയരട്ടെ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയില് കാഹളനാദം കേൾക്കാറുയരങ്ങളിലുയരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരും ഇടം കൊടുത്താട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. നമ്മുടെ ദൈവ ശക്തി എല്ലാവരെയും രൂപാന്തരപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സ്പർശിച്ചാൽ നിന്റെ രോഗം മാറും, നിന്റെ കഷ്ടം മാറും, നിന്റെ വേദനകൾ മാറ്റപ്പെടും. ഹല്ലേലൂയ. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ജീസസ്, ബഖര ബഖതുന വാനിയ ശരവല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇടയനില്ലാത്തോരേ അലയുന്ന കൂട്ടമേ, ഹനിയുള്ള രക്ഷകൻ കാണുന്നു. ഇടയനില്ലാത്തോരേ അലയുന്ന കൂട്ടമേ, ഹനിയുള്ള രക്ഷകൻ കാണുന്നു. വന്നു ചേരുവേ തൻ സംഘത്തിൽ, വന്നു ചേരുവേ തൻ സംഘത്തിൽ. ഇടയനില്ലാത്തോരേ വാ വരിക സോദരരെ, കുരിശിനരക്ഷണം ആശ്വാസം അവിടെ മാത്രമേ. വാ വരിക സോദരരെ, കുരിശിനരക്ഷണം ആശ്വാസം അവിടെ മാത്രമേ. ഇടയനില്ലാത്തോരേ അലയുന്ന കൂട്ടമേ, കലിയുള്ള രക്ഷകൻ കാണുന്നു. അലയുന്ന കൂട്ടമേ, കലിയുള്ള രക്ഷകൻ കാണുന്നു. വന്നു ചേരുവേ തൻ സംഘത്തിൽ, വന്നു ചേരുവേ തൻ സംഘത്തിൽ. ഇടയനില്ലാത്തോരേ അലയുന്ന കൂട്ടമേ,
പ്രസാദമുള്ളവർക്ക് സമാധാനം. അത് ഏ സമാധാനം പ്രാപിക്കാത്ത മനുഷ്യൻ എവിടെയാണ്? അവൻ ഇരുളിലും അന്ധ മരണനിഴലിലും പാർക്കുകയാണ്. അത് ലൂക്കോസ് 1:78 കാണുന്നുണ്ട്. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് അവരുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതെന്ന് ഉയരത്തിൽ നിന്ന് ആർദ്ര കരുണയാൽ ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. സ്തോത്രം. ആ ഉദയം നമ്മെ സന്ദർശിച്ചത് സമാധാനം. ആ ഉദയം നമ്മെ സന്ദർശിച്ചത് സമാധാന മാർഗത്തിൽ നടത്തുവാനാണ്. ഈ സമാധാന മാർഗം എവിടേക്ക്? അതൊരു ലക്ഷ്യത്തിലേക്കാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ വഴി, ഞാൻ മുഖാന്തരമല്ലാതെ ആരും എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് എത്തുന്നില്ല. ഈ വഴി ലക്ഷ്യത്തെ വിളിച്ചു കാണിക്കുന്നു. ഈ വഴി അവസാനിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അത് നമ്മുടെ കർത്താവിന്റെ സന്നിധിയാണ്. ഒരു നമുക്കൊരു വീടൊരുക്കുവാൻ പോയവൻ വീടൊരുക്കിയവൻ വേഗം വരും. ആ നാളെ ഏറ്റവും ആസന്നമായിരിക്കാൻ സഹോദരങ്ങളെ, നമുക്ക് സമാധാനത്തിലേക്ക് പ്രവേശിക്കണം. ദൈവം നൽകിയ സമാധാനത്തെ വഹിച്ചുകൊണ്ട് ഈ സമാധാന മാർഗത്തിലൂടെ നമ്മുടെ കാൽപ്പാടുകൾ മുൻപോട്ട് വച്ചുകൊണ്ട് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ധ്വനികൾ മുഴക്കിക്കൊണ്ട് സമാധാനത്തിലേക്ക് പ്രവേശിക്കണം. കാലങ്ങളും സമയങ്ങളും അടുത്തിരിക്കുന്നു. പ്രിയൻ വരുവാൻ സമയമായിരിക്കാൽ സമാധാനത്തിന്റെ ഉടമകൾ നിത്യ സമാധാനത്തിലേക്ക് പ്രവേശിപ്പാൻ പോവുകയാണ്. പ്രാണപ്രിയൻ വരുവാൻ സമയമായി, കാഹളം ധ്വനിക്കുവാൻ സമയമായി, ദൂതന്മാർ ഗംഭീരത്തിന് മുഴക്കുവാൻ സമയമായി. ഹല്ലേലൂയാ. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുവാൻ സമയമായി, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുവാൻ സമയമായി, മേഘങ്ങൾ എടുക്കപ്പെടുവാൻ സമയമായി, മധ്യ ആകാശത്തിൽ പ്രിയനെ സന്ധിപ്പാൻ സമയമായി. ആ മുൾമുടിയേറ്റവനായ നമ്മുടെ പ്രാണപ്രിയനെ പൊന്മുടിയോടെ കാണുവാൻ സമയമായി. കണ്ണുനീരൊക്കെയും തുടയ്ക്കുവാൻ സമയമായി. ഇങ്ങനെ എപ്പോഴും പ്രിയനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവേ. നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും സന്തോഷത്തോട് സ്തോത്രം ചെയ്താട്ടെ.
ദാവീദ് നമ്മെ അനുഗ്രഹിച്ചതിനാല് സ്തോത്രം ചെയ്താട്ട്, വേണ്ട സന്ദേശങ്ങൾ നമ്മെ അറിയിച്ചതിനാല് സ്തോത്രം ചെയ്താട്ട്, തന്റെ ശക്തിയാൽ നമ്മെ നിറച്ചതിനാല് സ്തോത്രം ചെയ്താട്ട്, അവിടുത്തെ ആലോചന അറിയിപ്പാൻ തന്റെ ഭൃത്യനെ അയച്ചതിനാല് സ്തോത്രം ചെയ്താട്ട്, എല്ലാ നന്മകളും നമുക്ക് നൽകിയതിനാല് സ്തോത്രം ചെയ്താട്ട്, സന്തോഷത്തോട് സ്തോത്രം ചെയ്താട്ട്, ശുശ്രൂഷകളെല്ലാം കർത്താവ് നടത്തിയതിനാല് സ്തോത്രം ചെയ്താട്ട്, പ്രകൃതിയെ കർത്താവ് അനുകൂലമാക്കി തന്നതിനാല് സ്തോത്രം ചെയ്താട്ട്, എളിയവരായ നമ്മെ സഹായിച്ചതിനാല് സ്തോത്രം ചെയ്താട്ട്, സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം ചെയ്താട്ട്, ദൂരത്തും ചാരത്തിരുന്ന് വചനം കേട്ടവർക്കായും സ്തോത്രം ചെയ്താട്ട്, ഈ സ്ഥലവും സാഹചര്യങ്ങളും ഒരുക്കി തന്ന് പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്താട്ട്, എല്ലാവരും നിത്യമഹത്വത്തിൽ കാണപ്പെടേണ്ടതിനായി സ്തോത്രം ചെയ്യാം, പ്രിയന്റെ മഹത്വം ഉദിക്കുന്ന ആൾ ഏറ്റവും അടുത്തിരിക്കയാൽ സ്തോത്രം ചെയ്യാം, തന്റെ സന്നിധിയിൽ നാം കാണപ്പെടേണ്ടതിനായി സ്തോത്രം ചെയ്യാം, സത്യങ്ങളെ അറിയേണ്ടതിനായി സ്തോത്രം ചെയ്യാം, അനുസരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം, മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമില്ല, അതുമെല്ലാവരുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ, അതിനായി സ്തോത്രം ചെയ്യാം, ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യാം, ആർക്കും അപഹരിപ്പാൻ കഴിയാത്ത അംശം നീ നമുക്ക് നൽകിയതിനാല് സ്തോത്രം ചെയ്യാം, വിളിച്ചവൻ വിശ്വസ്തനാകയാല് സ്തോത്രം ചെയ്യാം, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ധ്വനികൾ മുഴക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം, സ്തോത്രം 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 സ്തോത്രം, ഈ ആലോചനകൾ നൂറുമേനിയായി വിളയേണ്ടതിനായി സ്തോത്രം ചെയ്യാം, നിത്യജീവന്റെ ഉറവായി ഉറവയ്ക്കിൽ തുറക്കേണ്ടതിന് തുറക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം, ആത്മീയ ദാഹത്തിന് ശമനം ഉണ്ടാകാനായി സ്തോത്രം ചെയ്യാം, വിശപ്പിന് ശമനം ഉണ്ടാകാനായി സ്തോത്രം ചെയ്യാം, എല്ലാവരും മഹിമയിൽ പ്രിയനെ സന്ധിക്കാനായി സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ സ്വർഗീയപിതാവേ, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൺവെൻഷന്റെ രണ്ടാം രാത്രി യോഗത്തെ കർത്താവ് നടത്തി അനുഗ്രഹിച്ച ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്ന കർത്താവ്, കൂട്ടത്തിന്റെ ആരം മുതൽ തന്നെ അദൃശ്യദൂത സഞ്ജയത്തോടുകൂടെ തേജോവനായ കർത്താവ് ഞങ്ങളുടെ മധ്യെ കടന്നു വരികയും അങ്ങയുടെ സിംഹാസനം ഞങ്ങളുടെ മധ്യെ സ്ഥാപിച്ച അവിടുത്തെ ആത്മാവിൽ ഞങ്ങളുടെ മധ്യെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ഞങ്ങളങ്ങെ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് വിവിധങ്ങളായ രീതിയിൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്ത കർത്താവിന്റെ കൃപയ്ക്ക് ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ, പാട്ടുകൾ പാടി ദൈവത്തിൽ സന്തോഷിപ്പാൻ ആനന്ദിപ്പാൻ ദൈവാകൃപ അനുഭവിപ്പാൻ കർത്താവിൽ ബലപ്പെടുവാൻ ഞങ്ങൾക്കിടയാക്കിയതിനായി സ്തോത്രം. ഈ രാത്രികാലം അത്ഭുത സാക്ഷികളെ ഞങ്ങളുടെ മധ്യ എഴുന്നേൽപ്പിച്ചതിന്റെ കൃപയോർ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഈ രാത്രികാലം സിംഹാസനത്തിൽ നിന്ന് നീ ഞങ്ങളുടെ അളിച്ചതെല്ലാം വചനങ്ങൾക്കാ ഞങ്ങളങ്ങെ മഹത്വപ്പെടുന്ന കർത്താവെ, ഈ ദേശത്ത് 30-ഉം 60-ഉം നീർമനിയായി ഫലം കായ്ക്കുമാറ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വചനത്തോടുകൂടെ അനേകം ഹൃദയങ്ങളിൽ ക്രിയ ചെയ്ത് അനേകം പേർ ഈ ദേശത്തിന് കർത്താവിന്റെ വരുന്നൊരുക്കപ്പെടുവാൻ തക്കണം കർത്താവ് സഹായിക്കണം. ഈ രാത്രികാലം സവിസ്തരമായി നിരവചനങ്ങളെ സംസാരിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ അധികാരപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്തോർ ഞങ്ങളങ്ങെ സ്തുതിക്കുന്ന കർത്താവെ, ഇവിടുത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഇവിടെ വിതച്ച വിത്തുകളൊന്നും നിഷ്പ്രയോഗമായി തീരാതെ പണം അത് കർത്താവ് അനുഗ്രഹമായി തീരുവാൻ അനേകമുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു പ്രവേശിക്കപ്പെടുവാൻ തക്കം ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പ്രവേശിക്കണമെന്ന് അവിടുത്തെ പ്രവർത്തിക്കണമെന്ന് അവിടുത്തെ അപേക്ഷിക്കുന്ന കർത്താവ്, രോഗികളായിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കിയ ഞങ്ങളെ വാഴ്ത്തുന്ന കർത്താവ്, പരിശുദ്ധാത്മാ തുടർന്ന് ഞങ്ങളുടെ മധ്യെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമേ. ശുശ്രൂഷയ്ക്കായ ദാസീദാസന്മാരെല്ലാം അധികാരപ്പെടുത്തിയതിനാ ഞങ്ങളെ സ്തുതിക്കുന്നു. തുടർന്ന് നടക്കുന്ന യോഗങ്ങളെയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് അവിടുത്തെ അപേക്ഷിക്കുന്നു. വരുവാൻ പോകുന്ന ശിക്ഷാവിധി ന്യായവിധി ഇന്ന് ഈ ദേശം രക്ഷിക്കപ്പെടുവാൻ ദേശവാസികൾ തെറ്റിയൊഴിഞ്ഞു പോകുവാൻ ദൈവരാജ്യത്തെ അനേകം പേർ കണ്ടെത്തപ്പെടുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ പ്രയത്നങ്ങളൊക്കെ ഇന്നിന് നാമത്തിന് മഹത്വമാക്കി തീർക്കണമെന്ന് അവിടെ അപേക്ഷിക്കുന്ന കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിച്ചയക്കണം. സമാധാനമില്ലാത്തവർക്ക് സുവിൽ കൂടെ സമാധാനം പ്രാപിക്കട്ടെ, സന്തോഷം പ്രാപിക്കട്ടെ, ഉപദേശങ്ങളെ അനുസരിച്ച് കർത്താവിന്റെ വരുവിനായിട്ട് ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം ഈ യോഗങ്ങൾ കാരണമാക്കി തീർക്കും. തുടർന്നും നീ ഞങ്ങളോടൊഴിന്ന് നിന്റെ നാമത്തെ വിശുദ്ധീകരിക്കുക മഹത്വീകരിക്കപ്പെടുകയും ചെയ്യണമേ. എല്ലാവരെയും അനുഗ്രഹിച്ചയക്കും, കൃപയ്ക്കുള്ള മറച്ചുകൊള്ളും വരവിനായിട്ട് ഈ ദേശത്തെ മടിയങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം ചെയ്യാം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. എല്ലാവിധ ആശീർവാദങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. നാളത്തെ നമ്മുടെ ആരാധനയും കർത്താവ് നടത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. നാളെ 10 മണിക്കൂടെ വെച്ച് ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുന്നു. എല്ലാവരും അതിൽ സംബന്ധിക്കണം. അതിന്റെ അനുഗ്രഹത്തിനായ സ്തോത്രം ചെയ്യാം. മടക്കയാത്രയിലേവരെയും കാത്തുകൊള്ളാനായ സ്തോത്രം ചെയ്യാം. നാളെയും പ്രകൃതി അനുകൂലമാക്കേണ്ടതിനായ സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ കരുണ നമുക്ക് സഹായകമായിരിക്കാനായ സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കൂട്ടി വരുത്തേണ്ടതിനായ സ്തോത്രം ചെയ്യാം. നിത്യതയിൽ എല്ലാവരും പ്രിയനെ സന്ധിക്കേണ്ടതിനായ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. പുത്രനായ യേശുക്രിസ്തുവിന്റെ സ്തോത്രം ചെയ്യാം. നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സ്തോത്രം ചെയ്യാം. പ്രാണപ്രിയൻ വേഗം വരുന്നതിനാല് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഇവിടുത്തെ വൻകൃപയും സമാധാനവും മനസ്സിലും ഞങ്ങൾ എല്ലാവരോടും സകല വിശുദ്ധന്മാരോടും
തേജസ്സിലങ്ങയെ സന്ധിക്കുവരെയും നിത്യസമാധാനത്തിൽ പ്രവേശിക്കുവരെയും ഞങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ.